പാലക്കാട് പരിശോധനാ വിവാദത്തിൽ പുതിയ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് CPM. CCTVയിൽ ബാഗ് കയറ്റിയ വാഹനത്തിലല്ല രാഹുൽ കയറുന്നത്. രാഹുൽ സഞ്ചരിച്ച വാഹനത്തിന്റെ പിന്നിലാണ് ബാഗ് കയറ്റിയ കാർ പോകുന്നത്. പാലക്കാട്ടെ പരിശോധനാ വിവാദത്തിൽ ഈ നീല ട്രോളി ബാഗിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. പുതിയ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ആ KPM ഹോട്ടലിനകത്ത് ഈ ഫെനി നേനാൻ ഈ ട്രോളി ബാഗുമായി പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് തന്റെ വസ്ത്രമാണ് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ, പുതിയതായി പുറത്തുവരുന്ന ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഈ ബാഗ് കയറ്റിയ വാഹനത്തിലല്ല രാഹുൽ കയറുന്നത് എന്നാണ്. രാഹുൽ സഞ്ചരിച്ച വാഹനത്തിന്റെ പിന്നിലാണ് ഈ ബാഗ് കയറ്റിയ കാർ പോകുന്നത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ശ്രീ നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദു, ഇപ്പോൾ പുതിയ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്, അതിൽ നിന്നാണ് വ്യക്തമാകുന്നത്? നിലവിൽ ഈ ഒരു ട്രോളി ബാഗുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന രാത്രി പരിശോധനയിലെ വിവാദങ്ങളൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ഈ ഒരു നീല ട്രോളി ബാഗിലാണ് പണം കൊണ്ടുപോയത് എന്ന് CPM ആരോപിക്കുന്നു. അതല്ല, തന്റെ വസ്ത്രങ്ങളായിരുന്നു നീല ട്രോളി ബാഗിലുണ്ടായിരുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പുതിയ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നതനുസരിച്ച് ഈ ഒരു ബാഗ് കയറ്റിയ വാഹനത്തിലല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതായത് ഈ ഒരു നീല ട്രോളി ബാഗ് ഇത് രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫെനി നയനാൻ കൊണ്ടുവന്ന ഒരു വാഹനത്തിലേക്ക് കയറ്റുന്നു. അതിനുശേഷം രാഹുൽ മറ്റൊരു വാഹനത്തിൽ പോയി രാഹുൽ സഞ്ചരിച്ച വാഹനത്തിന് പിറകിലായിട്ടാണ് ഈ ബാഗ് കയറ്റിയ വാഹനവും പോകുന്നത്. അപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം, ഇത് വസ്ത്രമാണെങ്കിൽ, രാഹുലിന്റെ വസ്ത്രമാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ബാഗ് കയറ്റിയ ഈ രാഹുൽ സഞ്ചരിച്ച വാഹനത്തിൽ തന്നെ ഈ ഒരു വസ്ത്രങ്ങളുള്ള ബാഗ് കയറ്റിയിട്ടില്ല എന്നുള്ളതാണ്.